അവധി സമരക്കാർ അടങ്ങിയിരിക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി എൻ പ്രതാപൻ, ഭരണ സിരാ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, അത് നിർവീര്യമാക്കുന്നു, അങ്ങനെ ഭരണ സംവിധാനത്തിന് മേൽ അതിശക്തനായി പിടിമുറുക്കി വീണ്ടും പിണറായി നായകനാകുന്നു. ഇങ്ങനെയൊരു ചിത്രമാണോ ഇന്ന് സത്യസന്ധമായി ഈ സംഭവഗതികൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, അതോ അമർഷമുള്ളവർക്ക് അതറിയിക്കുവാൻ കഴിഞ്ഞു? അത് സർക്കാരിനെയും ഭരണ നേതൃത്വത്തെയും ഇതാ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചു പോയി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു? എല്ലാത്തിലും ഉപരിയായി അമർഷം ഇനിയും അകത്തളങ്ങളിൽ പുകയും അത് സർക്കാരിന് നാൾതോറും ഈ ഭരണ സിരാകേന്ദ്രത്തിൽ തലവേദന സൃഷ്ടിക്കും എന്നതാണോ യാഥാർത്ഥ്യം? വേണു, കേരളത്തിന് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമസഭയ്ക്കും അതേപോലെ തന്നെ മന്ത്രിസഭയ്ക്കും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള നമ്മുടെ സർവീസാണല്ലോ പ്രധാനപ്പെട്ടത്. ഇതിൽ മുൻപ് ഇത്തരത്തിൽ ചില പ്രതിഷേധ സ്വരങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ കൂട്ടവധി ഐഎഎസുകാരെടുക്കുന്നതിന് അവധി ലെറ്റർ കൊടുക്കുന്നതും അങ്ങനെ അവധി എടുത്ത അന്ന് രാവിലെ മാത്രം ഒരു ആശയവിനിമയം നടത്തുന്നതും ഒക്കെ ഒരു ആദ്യ അനുഭവമാണ്. നമ്മുടെ നാട്ടിൽ ഭരണമില്ലേ? ഐഎഎസ് ഉദ്യോഗസ്ഥന്മാർ നേരത്തെ പരാതി കൊടുത്തതായി നമ്മൾ മാധ്യമങ്ങളിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഐഎഎസുകാരും ഐപിഎസുകാരും തമ്മിലുള്ള ശീതസമരം ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഐഎഎസിലെ മുതിർന്ന ആളുകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി വാങ്ങിച്ചു വെക്കുകയല്ലല്ലോ ഭരണത്തലവന്മാർ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. ആ പരാതി എന്താണെന്ന് കേൾക്കാൻ, പരാതി പറഞ്ഞവരുടെ പരാതി കേൾക്കാനും, ആരാണോ പരാതിക്ക് കാരണക്കാരനായവർ അവരെ വിളിച്ചിരുത്തി അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് അതൊരു തീരുമാനം പറയേണ്ടതാണ്. നമുക്ക് ഇരട്ടച്ചങ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ ഇരട്ടച്ചങ്ക് കാണിക്കേണ്ടത് ആ സന്ദർഭത്തിലാണ്. കേരളത്തിന് ഭരണത്തിന് സത്യം പറഞ്ഞാൽ ഒരു നാഥനില്ലാത്ത പ്രതീതി ഉണ്ടാക്കി മുഖ്യമന്ത്രി. ഇന്ന് തന്നെ കാണാൻ വന്ന ഐഎഎസ് ഉദ്യോഗസ്ഥരോട് അവർ വേണമെങ്കിൽ പിന്നെ ശാസിച്ചോ അല്ലെങ്കിൽ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ മിരട്ടിയോ ഏതെങ്കിലും രീതിയിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവന്ന് കാണും. പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികമായ ഒരാശ്വാസമാണ്. കാരണം വളരെ മുതിർന്ന സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ആളുകളാണ്, സീനിയർ ഐഎഎസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ പരാതിക്കാരായ ആളുകൾ മുഴുവൻ. ഇപ്പോൾ ഞാനൊക്കെ 15 വർഷക്കാലം നിയമസഭയിൽ പ്രവർത്തിക്കാനിടയായ അവസരമുണ്ട സന്ദർഭത്തിൽ ഇവർ പലരുമായി നേരിട്ട് പരിചയമുണ്ട്. ഇവർ പലരും അങ്ങനെ കറപ്റ്റല്ല. ഇവർ പലരും ചിലർ തീരുമാനമെടുക്കും ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ തീരുമ്പോൾ നമുക്ക് പോലും അൺപ്ലസൻ്റ് ആയ ചില അഭിപ്രായങ്ങൾ അവർ പറയും. അവർക്ക് അവരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ടും അവരെടുക്കുന്ന പല തീരുമാനങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമാകും. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതികൾക്കും പൊതുപ്രവർത്തകന്മാർക്കും അല്ലെങ്കിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കുമൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേറെയാകും. പക്ഷേ അങ്ങനെയൊക്കെയുള്ള നല്ല കാലിബറുള്ള കപ്പാസിറ്റി ഉദ്യോഗസ്ഥന്മാർ ഐഎഎസുകാരായ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർ പരാതി പറയുമ്പോൾ പരാതി മുഖ്യമന്ത്രി വാങ്ങിച്ച് അത് നമ്മുടെ സീറ്റിനടിയിൽ വെക്കുകയാണോ ചെയ്യുക? സമയത്തിന് തീരുമാനമെടുക്കണ്ടേ? ആ തീരുമാനം സമയത്തിന് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിന്, ഇതിപ്പോൾ നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ക്ഷീണമാണ്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് കേട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഹരിയാന ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ശീതസമരം ഉണ്ടാകുന്നത് മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. വേണു, അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ കേട്ടിട്ടുണ്ടോ കൂട്ടവധി എടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നത്? കേരളം പോലെയുള്ള ഒരു പ്രബുദ്ധ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു സംസ്ഥാനത്ത് ഭരണരംഗത്ത് ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും ഭരണരംഗത്ത് വലിയ പ്രാമുഖ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇതിന് ഒരു നാഥനില്ല കളരി പോലെ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തതുപോലെ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പരാതികൾ സമയമായി അതുപോലെ ഒരു തീരുമാനമെടുക്കാതെ അത് വെറും ഒരു അടയിരിക്കുന്നത് പോലെയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഭരണത്തിന് ഭൂഷണമല്ല എന്ന് വളരെ വിനയത്തോടു കൂടി. ശ്രീ എ ആരിഫ് എം എൽ എ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ എ ആരിഫ് എം എൽ എ, ഈ സമരത്തിൻ്റെ അസാധാരണ സാഹചര്യത്തെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പല രൂപത്തിൽ വിശേഷിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഐ എ എസ് ഓഫീസർമാർ പ്രത്യേക രീതിയിൽ യോഗം ചേർന്ന് ഒരു സമരരൂപമെന്ന് വേണമെങ്കിൽ പറയാം ആവിഷ്കരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇത് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണസ്ഥിരാകേന്ദ്രത്തിൻ്റെ പ്രധാനികൾ തന്നെ ഒരു സമരരൂപം തീരുമാനിക്കുന്ന ദുരിതരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പല വിശേഷണങ്ങൾ ഈ സമരരൂപത്തിന് അദ്ദേഹം ചാർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് കാരണമായ സാഹചര്യത്തെയോ ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കിടയിലെ അഭിപ്രായ തർക്കത്തെയോ ക്രിയാത്മകമായി പരിഹരിക്കുവാൻ അദ്ദേഹം മുതിർന്നിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇതിൽ ഒരു പക്ഷം പിടിച്ചു എന്ന ആക്ഷേപത്തിന് അദ്ദേഹം വിധേയനായിരിക്കുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ സിവിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന വിമർശനത്തിന് വിധേയമായിരിക്കുന്നു. സർവോപരി ഈ കൂട്ട അവധിയിലേക്ക് ഇവരെ നിർബന്ധിച്ച സാഹചര്യത്തിൻ്റെ പ്രഥമ സ്രഷ്ടാവ് മുഖ്യമന്ത്രിയാണ് എന്നും ഉദ്യോഗസ്ഥർ രഹസ്യമായി തന്നെ ഈ ആശയം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇത് പല കുറി മുഖ്യമന്ത്രിയുടെ മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ നിരാകരണ ബുദ്ധിയോടെ അതിനെ സമീപിച്ചതുകൊണ്ടാണ് നിവൃത്തികെട്ട് ഇവർക്ക് ഇത്തരമൊരു സമരരൂപം തിരഞ്ഞെടുക്കേണ്ടി വന്നത് എന്നും അവർ പറയുന്നു. അപ്പോൾ ഈ സംഭവ പരമ്പരകളുടെ ഏറ്റവും ഒടുവിലല്ല ഒരു കുറ്റവാളിയെ കാണേണ്ടത്, അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കുറ്റവാളിയുണ്ട്, അത് മുഖ്യമന്ത്രിയാണ് എന്നാണ് പറയുന്നത്. താങ്കളുടെ മറുപടി? എല്ലാം നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. കാരണം ഇതിനു മുമ്പ് IAS ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക യോഗം ചേർന്ന് വാക്കേറ്റവും കയ്യേറ്റവും വരെ ഉണ്ടായ കാലഘട്ടം ഇതിന്റെ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായി. അതെല്ലാം ശ്രീ വേണു വളരെ സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും IASകാർ തിരുവനന്തപുരത്ത് ചേരി തിരിഞ്ഞ് സംഘർഷം ഉണ്ടാകി, അത് വാക്കേറ്റം കയ്യേറ്റമായി മാറിയ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പൊ അതെല്ലാം സൗകര്യപൂർവ്വം മറന്നു വെച്ചുകൊണ്ട് വർത്തമാനം പറയരുത്. ദേവി, ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളെ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തി അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടെന്നും ഗവൺമെന്റിന് കേൾക്കാനുള്ള മനസ്സുണ്ടെന്നും കേട്ടതിനെ ചൊല്ലി ഉണ്ടായ പ്രതികരണമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ സുവ്യക്തമായി പറഞ്ഞത്. ഇത്തരത്തിൽ ശ്രീ ആരിഫ്, ഒന്നാമതായി ഇവർ ഉന്നയിച്ച കാതലായ വിഷയത്തിലേക്ക് കടന്നില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണ്. അതിനെന്താണ് ഇത്ര അമാന്തം? ഇതാണ് കാര്യകാരണങ്ങൾ ബോധ്യപ്പെട്ട് അതിലൊരു പരിഹാരത്തിനല്ല മുഖ്യമന്ത്രി ഇന്നും മുതിർന്നത്. ഒരു സമരരൂപം വരുന്നു, അതിനെ ഇതാ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന വീമ്പ് പറയാനാണ്. ഒരു കാഷ്വൽ ലീവ് എടുക്കുന്നത് എന്ത് വലിയ സമരരൂപമാണ്? അത് ഇല്ലാതാക്കിയ നൂറ്റം കൊള്ളുന്നത് എന്ത് അവകാശവാദമാണ്? അങ്ങനെ അങ്ങനല്ല, കാഷ്വൽ ലീവ് എടുക്കാമല്ലോ. പട്ടിസ്ഥലം കാഷ്വൽ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ പണിമുടക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അത് IASകാർക്ക് പറഞ്ഞിട്ടില്ല. അവർക്ക് അതിന് അർഹതയില്ലാത്ത സമരരൂപത്തിലേക്ക് അവർ മാറുന്നതിനെ കുറിച്ചുള്ള ഗവൺമെന്റിന്റെ വിമർശനമാണ് അത് രേഖപ്പെടുത്തിയത്. അത് രേഖപ്പെടുത്താൻ ഒരു ഭരണാധികാരിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരൊന്നടങ്കം പറയുകയുണ്ടായി മുഖ്യമന്ത്രിയോട്, സർക്കാരിനെതിരെയല്ല ഈ സമരമെന്ന്. പിന്നെന്താണ് അവരുടെ ഒരു പരിദേവനം കേൾക്കാതിരിക്കുന്ന ഭരണാധികാരിയോടാണ്? എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയോട് തന്നെയാണ്. അതിൽ മുഖ്യമന്ത്രി പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പറയുന്ന ഒരു നീതി നിഷേധത്തിന്റെ വിഷയമാണ് ഉള്ളടങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഒരു കാഷ്വൽ ലീവിന്റെ പ്രശ്നമല്ല. മുഖ്യമന്ത്രി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നൊന്നും ആരും എവിടെയും ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. മുഖ്യമന്ത്രി ഒരു പക്ഷത്തിന്റെ ആളല്ല. മുഖ്യമന്ത്രി അഴിമതിരഹിതമായ ഒരു സിവിൽ സർവീസ് ഉണ്ടാവണം എന്ന അദമ്യമായ ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ചില നീരസങ്ങളും ഉണ്ടാവും. ആ നീരസങ്ങളുടെ പ്രതിഫലനങ്ങളാണ് വേണുവിലൂടെ ഇപ്പൊ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ സിവിൽ സർവീസ് അഴിമതി വിമുക്തമാക്കണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചിലർ ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ള ആളുകൾ അക്കാര്യത്തിൽ അവരെ പരിശോധനയ്ക്ക് വിധേയമാകുകയോ അവരെ ചോദ്യം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. അത്തരത്തിലുണ്ടാകുന്ന അവരുടെ ആശങ്കകളും വിമർശനങ്ങളും ഒക്കെ ഗവൺമെന്റ് ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ എബ്രഹാമുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ച അനുഭവം കേരളത്തിൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഗവൺമെന്റ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന് ഇതിൽ പരം വേറെ തെളിവൊന്നും വേണ്ട. നിങ്ങൾ നൽകുന്ന വ്യാഖ്യാനം മുഖ്യമന്ത്രി പക്ഷത്തിൻ്റെതാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ വർത്തമാനം പറയുകയാണ്. അതൊരിക്കലും ശരിയായ ഒരു നിരീക്ഷണമല്ല. ശരി, ശ്രീ ആരിഫ്, കുറച്ച് നേരം കൂടി ടെലിഫോൺ ലൈൻ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ VM സുധീരനും രമേശ് ചെന്നിത്തലയും പറയുകയാണ് സിവിൽ സർവീസിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രശ്ന പരിഹാരത്തിന് വഴി തേടുന്നവരുടെ പരാതി കേൾക്കുക, അതിനൊരു മറുഭാഗമുണ്ടെങ്കിൽ അതും വിളിച്ചു വരുത്തി കേൾക്കുക, അതിനുശേഷം കൃത്യമായൊരു നിലപാടെടുത്ത് ഇത് തീർപ്പാക്കുക, അത്തരം ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോകുന്നു. അതിൻ്റെ ഭാഗമായി കനലുകൾ കെടാതെ കിടക്കുന്നു. അത് പരസ്പരം വൈരത്തോടെ പ്രവർത്തിക്കുന്നതിലേക്ക് ഉദ്യോഗസ്ഥ സംവിധാനത്തെ എത്തിക്കുന്നു.
അതിൻ്റെ അന്തിമ ഭവിഷ്യത്ത് ഫയലുകൾ അനുഭവിച്ചു തുടങ്ങുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഓരോ മലയാളി ജീവിതവും അനുഭവിച്ചു തുടങ്ങുന്നു. ഈ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി തീർത്തതിൻ്റെ മുഖ്യ ഉത്തരവാദി ആരാണ്? ആരുടെ ഇടപെടൽ ശേഷി ഇല്ലായ്മയാണ്? തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇതിന് രണ്ട് വശമുണ്ട്. വേണം, ഒന്ന്, മുഖ്യമന്ത്രി വേണ്ടത്ര നേരത്തെ പ്രതികരിച്ചില്ല എന്ന വിമർശനം, അത് വേറൊരർത്ഥത്തിലുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇവർ രണ്ടുപേരുമായി സംസാരിക്കാമായിരുന്നു, അത് തീർക്കാമായിരുന്നു. അങ്ങനെ തീർക്കാൻ കഴിയുന്നതാണോ എന്ന ചോദ്യത്തിന് ഞാൻ ഒരു നെഗറ്റീവ് ഉത്തരം നൽകാൻ പോകുന്ന ഒരാളാണ്. കാരണം മുഖ്യമന്ത്രി ഇവരെ വിളിച്ച് ചർച്ച ചെയ്താലൊന്നും തീരുന്ന ഒരു വിഷയമല്ല ഇത്. മുഖ്യമന്ത്രി ചെയ്യേണ്ടത്, ഈ IAS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം വന്നാൽ അത് അന്വേഷിക്കുന്നതിന് മുമ്പ് IAS അസോസിയേഷനോട് ചോദിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും അനുവാദം വാങ്ങിക്കണമെന്നോ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യം വരികയാണ്. ഒരു പ്രശ്നം ഇവിടെ ഇവിടെ ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയം എന്താ? ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ ഒരു കേസ് വരുന്നു. ഇപ്പം നിയമന വിവാദവുമായി, ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. മന്ത്രി പറഞ്ഞത്, മന്ത്രി എഴുതിയ റിട്ടേൺ ഓർഡർ അനുസരിച്ച് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരായി ഇവർ നടപടിയെടുക്കുന്നു എന്നാണ് IAS ഈ സംഘടനക്കാരുടെ അല്ലെങ്കിൽ ഈ സമരക്കാരുടെ വാദം. അതിലെന്താ അർത്ഥമുള്ളത്? ഇത്ര ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ, എത്ര IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണമുണ്ടായിട്ടുണ്ട്, എത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അഴിമതി ചെയ്യില്ല എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കണ്ടുപിടിക്കുന്നത് ഒരു പരാതി കിട്ടിയാൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി, അന്വേഷണം നടത്തി, അന്വേഷണം FIR ഇട്ട് അത് കോടതിയിൽ പോകണം. FIR പേര് വന്നാൽ പ്രതിയൊന്നുമായിട്ടില്ല, അല്ല ഈ കുറ്റവാളിയൊന്നും ആയിട്ടില്ലല്ലോ, അക്യൂസ്ഡ് ആയിട്ടുള്ളൂ. അവിടെ തീർച്ചയായിട്ടും ആരെയും അക്യൂസ്ഡ് ആക്കാൻ ഒരു FIR അവകാശമുണ്ട്. ഇവിടെ അങ്ങീ പറയുന്ന സ്വാഭാവികമായ ഈ നീതിന്യായ സംവിധാനത്തിൻ്റെ നടപടി ക്രമങ്ങളോട് അനുസരിച്ച് പോയിക്കൂടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവർ മറിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരാൾക്ക് ഉൾവിളിയായി തോന്നുന്ന ഓരോ കാര്യത്തിൻ്റെ പുറത്ത് കറയും നിഴലും പുരണ്ടിങ്ങനെ നിൽക്കണമോ? എന്നിട്ട് ഉറപ്പായും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ള കാര്യം ഓരോ തവണയും ഓരോരുത്തരെ പോയി കണ്ട് നിവേദന രൂപത്തിൽ അവതരിപ്പിച്ച് എന്നിട്ടും അത് കേൾക്കാതെ വരുമ്പോൾ റെയ്ഡിന് വിധേയമായി, എന്നിട്ട് കേൾക്കാതെ വരുമ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയമായി, അവസാനം ഇത് എവിടെയാണ് പോയി എത്തുക എന്ന് ഞാൻ ഒറ്റക്കാർ കൂടെ പറഞ്ഞ് പൂർത്തിയാക്കാം. ഈ CL സമരമുണ്ടല്ലോ, അവധി ദിവസ സമരം, അത് തന്നെ അവർ വേണമെങ്കിൽ പിൻവലിക്കാതിരിക്കുമായിരുന്നു. പക്ഷേ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു മെമ്മോ ഒരു പ്രശ്നമേയല്ല, ഈ സർക്കാരിന് പരമാവധി ചെയ്യാൻ കഴിയുന്ന ഒരു മെമ്മോ തരലാണ്. പക്ഷെ താഴെയുള്ള ജൂനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ കരിയറിൽ അതൊരു കളങ്കമാകും, അതിനിടം വരുത്തണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്നാണ്. ഒരു മെമ്മോ ഒരാളുടെ കരിയറിൽ ഏത് രൂപത്തിൽ വരും എന്നതിനെപ്പറ്റി പോലും വളരെ വികാരപരമായി ആലോചിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അങ്ങേ പറയുന്ന നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുക എന്നതാണ് ഏറ്റവും ശാശ്വതമായ പോംവഴി എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും.